നമസ്കാരം. കാടിളക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പരിസമാപ്തിയായി. റോഡ് ഷോയും കൺവെൻഷനുകളുമായി അവസാന ദിവസം നിറഞ്ഞു നിന്ന പ്രചരണത്തിൽ ഇടതിനെ നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും യു ഡി എഫിനെ നയിച്ചത് രാഹുൽ ഗാന്ധിയുമായിരുന്നു. എൻ ഡി എയ്ക്ക് വേണ്ടി സംസ്ഥാന ദേശീയ നേതാക്കളാണ് പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം കളത്തിലിറങ്ങിയത്. കോവിഡിന്റെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊട്ടിക്കലാശം നിരോധിച്ചിരുന്നുവെങ്കിലും കലാശക്കൊട്ട് കലക്കനാക്കി മുന്നണികൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയും വിവിധയിടങ്ങളിൽ റോഡ് ഷോകളിൽ പങ്കെടുത്തു. വോട്ടുറപ്പിച്ചും അണികളെ ആവേശഭരിതരാക്കിയും മുന്നേറി. നാളത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ഏപ്രിൽ 6 കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. കണ്ണൂരിലെ ധർമ്മടത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡ് ഷോ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇടുക്കി ഉടുമ്പൻചോലയിലും രാഹുൽ ഗാന്ധി കോഴിക്കോട്ടും നേമത്തും റോഡ് ഷോകളിൽ പങ്കെടുത്തു. ഭരണ തുടർച്ചയെന്ന ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ്. അതേസമയം ഭരണം തിരിച്ചുപിടിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് യു ഡി എഫിന് ഉള്ളത്. കൂടുതൽ സീറ്റുകൾ നേടി സ്ഥിതി മെച്ചപ്പെടുത്താനാണ് എൻ ഡി എയുടെ ശ്രമം. പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം കോൺഗ്രസ് നേതാവും വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് റോഡ് ഷോയിൽ പങ്കെടുത്തു. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയത്. നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയത്. തുടർന്ന് നേമം മണ്ഡലത്തിലെ റോഡ് ഷോയിൽ പങ്കെടുത്തു. ബി ജെ പി സ്ഥാനാർത്ഥി വി വി രാജേഷ് വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ റോഡ് ഷോയോടുകൂടിയാണ് പരസ്യപ്രചരണം അവസാനിപ്പിച്ചത്. താമര രൂപത്തിൽ തയ്യാറാക്കിയ പ്രചാരണ വാഹനത്തിലേറിയായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. അതേസമയം ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ റോഡ് ഷോ നടത്തിയാണ് സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കൊട്ടിക്കലാശം നടത്തിയത്. അവസാന മണിക്കൂറിൽ റോഡിൽ പ്രവർത്തകർക്കൊപ്പം നടന്ന് വോട്ട് തേടുകയായിരുന്നു ഒല്ലൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. ജെ ആർ പത്മകുമാറിന് വേണ്ടി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ റോഡ് ഷോയിൽ പങ്കെടുത്തു. അതേസമയം നേമത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ കടന്നാക്രമിച്ചാണ് രാഹുൽ ഗാന്ധി രംഗത്തു വന്നത്. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് രാഹുൽ ഗാന്ധി നേമത്ത് പറഞ്ഞു. ബി ജെ പിയും ആർ എസ് എസും കേരളത്തിന്റെ ഐക്യത്തെ തകർക്കുന്നു. അവർ കേരളത്തെ മനസ്സിലാക്കുന്നു എന്ന് നടിക്കുകയാണ്. നോട്ടു നിരോധനം എന്നത് ഒരു വൈകുന്നേരം കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനമാണ്. രാജ്യത്തെ ആരെയും കേൾക്കാതെയാണ് പ്രധാനമന്ത്രി ആ തീരുമാനം എടുത്തത്. ജി എസ് ടിയും അങ്ങനെ തന്നെ. ഡൽഹിയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കർഷകർ പ്രക്ഷോഭം നടത്തുന്നത്? കോവിഡ് കാലത്ത് ലോക്ക്ഡൌണും ഒരു മുന്നറിയിപ്പില്ലാതെ പ്രഖ്യാപിച്ചു. ഈ ചെയ്യുന്ന കാര്യത്തിൽ ഹിന്ദു ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണ് ഉള്ളത്? ഇതിൽ ധാർഷ്ട്യം മാത്രമാണുള്ളത്. ഇതുപോലെയാണ് ഇടതുമുന്നണിയും ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.